എല്ലാ പ്രിയപ്പെട്ടവർക്കും എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാർഡാണ് SBI BPCL കാർഡ് എന്ന് പറയുന്നത്. ഇതൊരു പെട്രോള് നമുക്ക് വാല്യൂ ബാക്ക് നൽകുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പെട്രോളിൻ്റെ വില ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു വിലക്കയറ്റത്തിനെ എങ്ങനെ നമുക്ക് മറികടക്കാം, അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാർഡിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഭാരത് പെട്രോളിയം ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് SBI BPCL കാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് കൂടുതലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും സെക്കൻഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് BPCL ഔട്ട്ലെറ്റുകളാണ്. അതാണ് കൂടുതൽ എണ്ണം നമുക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പുകൾ കഴിഞ്ഞാൽ കേരളത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി രണ്ട് വേരിയൻ്റ് ഓഫ് കാർഡ്സ് ആണ് SBI നമുക്ക് ഈ ഒരു രീതിയിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ സ്ഥലത്ത് ഏകദേശം 115 രൂപയാണ് പെട്രോളിന് വിലയായിട്ട് വരുന്നത് ഒരു ലിറ്ററിന്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് പ്രിവിലേജസ് കിട്ടുന്ന രണ്ട് BPCL SBI ആയിട്ട് ടൈപ്പുള്ള രണ്ട് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. BPCL കാർഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ SBIയുടെ BPCL കാർഡും അതുപോലെ തന്നെ BPCLും SBI ആയിട്ടുള്ള മറ്റൊരു കാർഡായ ഒക്ടെയിൻ ക്രെഡിറ്റ് കാർഡുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് SBI BPCL കാർഡിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. SBI BPCL കാർഡിൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആനുവൽ ഫീസ് ഉള്ള കാർഡാണ്. 500 രൂപ പെർ ആനുവൽ എന്നുള്ളൊരു ഫീസാണ്. ഏകദേശം 1 lakh 2 lakh rupees സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ആനുവൽ ഫീസ് വേവർ ആയിട്ട് കിട്ടും. ഈ കാർഡ് അപ്ലൈ ചെയ്ത് കാർഡ് നമുക്ക് കിട്ടുന്നതിനും നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 2000 ആക്ടിവേഷൻ ബോണസ് പോയിൻ്റുകളാണ്, 500 രൂപ വർത്തായിട്ടുള്ള 2000 ബോണസ് പോയിൻ്റുകളാണ് നമ്മൾ ആദ്യമായിട്ട് ജോയിനിങ് ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് 500 രൂപ പേ ചെയ്യുമ്പോൾ 500 രൂപ തന്നെ നമുക്ക് റിവാർഡ്സ് ആയിട്ട് ഈ ഒരു കാർഡിൽ നമുക്ക് കിട്ടും. ഇനി 20 ദിവസം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ പേയ്മെൻറ്റ് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നത്. ഇനി ഈ കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് 4.25% വാല്യൂ ബാക്ക് അഥവാ 13 ഇരട്ടി റിവാർഡ് പോയിൻറ്റ്സ് ആണ് നമുക്ക് BPCL പർച്ചേസിൽ, BPCL പെട്രോൾ പമ്പിൽ പർച്ചേസ് നടത്തുമ്പോൾ കിട്ടുന്നത്. ഏകദേശം 1300 റിവാർഡ് പോയിൻറ്റ്സ് പെർ ബില്ലിംഗ് സൈക്കിൾ എന്നുള്ള രീതിയിലാണ് മാക്സിമം നമുക്കിത് ക്രെഡിറ്റ് അവർ ചെയ്യുന്നത്. മാക്സിമം നമുക്ക് 1300 റിവാർഡ് പോയിൻറ്റ്സ് മാത്രമേ ഒരു ബില്ലിംഗ് സൈക്കിളിനുള്ളിൽ, അതായത് 45 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇവർ തരികയുള്ളൂ. അങ്ങനെ ഒരു ക്യാപ്പ് ഇതിനകത്തുണ്ട്. ഇനി 3.25% ആയിട്ട് നമുക്ക് കിട്ടുന്നത് ക്യാഷ്ബാക്ക് ആയിട്ടും ബാക്കി 1% എന്ന് പറയുന്നത് നമ്മുടെ ഫ്യുവൽ സർചാർജ് വേവർ ആയിട്ടുമാണ് കിട്ടുന്നത്. 4000 രൂപ വരെയുള്ള ആ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് അപ്പോൾ വരെ മാത്രമേ 1% ഫ്യുവൽ സർചാർജ് വേവർ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും മെയിൻ പ്രത്യേകത ഈ കാർഡിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ബാക്ക് തന്നെയാണ്. ഇതിനകത്ത് കിട്ടുന്ന പെട്രോൾ അടിക്കുമ്പോൾ ഓരോ തവണ നമുക്ക് ഈ 4.25% വാല്യൂ ബാക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതർ ദാൻ ദാറ്റ് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാക്കേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, വൗച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് SBIയുടെ ഓഫേഴ്സ് വരുമ്പോൾ, അഡീഷണൽ ആയിട്ടുള്ള ഓഫേഴ്സ് വരുമ്പോൾ നമുക്കത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്തൊക്കെ അഡീഷണൽ കോസ്റ്റ് സേവിങ്സ് ഈ കാർഡ് വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കാർഡിൻ്റെ ബില്ല് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി SBI ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ബില്ലടയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കാർഡിൻ്റെ മറ്റ് കാര്യങ്ങൾ പറയാനാണെങ്കിൽ 100 രൂപ നമ്മൾ ഗ്രോസറി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പിന്നെ മൂവീസ് ആൻഡ് ഡൈനിങ്ങിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5 ഇരട്ടി റിവാർഡ് പോയിൻ്റുകളാണ് നമുക്ക് ഇവർ നൽകുന്നത്. ഫ്യുവൽ അല്ലാത്ത എല്ലാ റീറ്റെയിൽ പർച്ചേസിനും 1 റിവാർഡ് പോയിൻ്റ് എന്നുള്ള നിരക്കിലും നമുക്ക് ഇവർ തരുന്നുണ്ട്. ഇനി ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് 25 പൈസയാണ്. ഇനി സാധാരണ ക്രെഡിറ്റ് കാർഡുകളിലുള്ള പോലെ തന്നെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ്സ് ആണ്. പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ആഡ് ഓൺ കാർഡ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫാമിലിയായിട്ട് ഈ കാർഡിൻ്റെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും.
യൂട്ടിലിറ്റി ബിൽ പേ ചെയ്യാനായിട്ട് സാധിക്കും. എസ് ബി ഐ നൽകുന്ന എല്ലാ ക്രെഡിറ്റ് കാർഡ് സേവനങ്ങളും, ബാലൻസ് ട്രാൻസ്ഫർ ഓൺ ഇ എം ഐ, ഫ്ലെക്സി പേ, ഈസി മണി ഫെസിലിറ്റി എന്നിവയെല്ലാം ഈ കാർഡിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. ഇനി ഈ കാർഡിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ബി പി സി എൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഒക്ടെയിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒക്ടെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഉള്ള സാധാരണ വേരിയൻ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ വേരിയൻ്റ് ആണ്. എന്നാൽ കുറച്ചുകൂടെ ഓഫേഴ്സ് ഉള്ള ഒരു വേരിയൻ്റ് ആണ് ഒക്ടെയിൻ വേരിയൻ്റ് എന്ന് പറയുന്നത്. ഏകദേശം 6,000 രൂപയാണ് നമുക്ക് ബോണസ് പോയിന്റ് ആയിട്ട്, 6,000 ബോണസ് പോയിന്റുകളാണ് നമുക്കിതിൽ കിട്ടുന്നത് ആദ്യമായിട്ട് നമ്മൾ ഈ കാർഡിനെ ഓപ്റ്റ് ചെയ്യുമ്പോൾ. 1,500 രൂപയാണ് ഇതിൻ്റെ ആ ഒരു ഇക്വാലൻ്റ് എന്ന് പറയുന്നത്. അതായത് 6,000 പോയിന്റ് എന്ന് പറയുന്നത് 1,500 രൂപയ്ക്ക് ഇക്വാലൻ്റ് ആണ്. ഇനി ആനുവൽ ഫീസ് അടച്ചതിന് ശേഷം 30 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു 66,000 റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മറ്റ് കാർഡിനെ വെച്ച് നോക്കുമ്പോൾ മറ്റേ കാർഡിൽ 4.25% വാല്യൂ ബാക്ക് ആണ് നൽകിയത് എങ്കിൽ ഇവിടെ നമുക്ക് 7.25% ആണ് വാല്യൂ ബാക്ക് ആയിട്ട് കിട്ടുന്നത്. അതായത് 25 ഇരട്ടി റിവാർഡ് പോയിന്റ്സുകളാണ് ബി പി സി എൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചാൽ കിട്ടുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് 2,500 റിവാർഡ് പോയിന്റുകൾ മാത്രമേ ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. നേരത്തെ ഉള്ള കാർഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ക്രെഡിറ്റ് ആവുന്നത് മാക്സിമം 1,300 ക്രെഡിറ്റ് കാർഡ് സോറി റിവാർഡ് പോയിന്റുകൾ വരെ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ ഇവിടെ നമുക്ക് 2,500 റിവാർഡ് പോയിന്റ് വരെ നമുക്ക് ഒരു സൈക്കിളിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ 6.25% എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള വാല്യൂ ബാക്കും 1% എന്ന് പറയുന്നത് 4,000 രൂപ വരെയുള്ള പെട്രോൾ അടിക്കുന്നതിനുള്ള ഫ്യുവൽ സർചാർജ് വെയ്വറും ആണ്. നിങ്ങൾക്കറിയാം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ പെട്രോൾ പമ്പിൽ അഡീഷണൽ ആയിട്ട് ഒരു സർചാർജ് നമുക്ക് ഈടാക്കുന്നതായിരിക്കും. ആ സർചാർജ് വെയ്വ് ചെയ്യാനുള്ള ഓപ്ഷനാണ് 1% ഫ്യുവൽ സർചാർജ് വെയ്വർ എന്ന് പറയുന്നത്. ഇനി ബി പി സി എൽ ഫ്യുവൽ ആയാലും ലൂബ്രിക്കൻ്റ് ആയാലും ഭാരത് ഗ്യാസ് വെബ്സൈറ്റിൽ ഒക്കെയുള്ള സ്പെൻഡുകളായാലും നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ 25 റിവാർഡ് പോയിന്റ് വരെയാണ് ഓരോ 100 രൂപയ്ക്കും കിട്ടുന്നത്. ഇനി മറ്റ് നമ്മൾ ഉള്ള ഷോപ്പിംഗ്, അതായത് ഡൈനിങ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ഗ്രോസറി, മൂവീസ് എന്നിങ്ങനെയുള്ളവരുടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏകദേശം 10 റിവാർഡ് പോയിന്റ്സ് ആണ് ഓരോ 100 രൂപയ്ക്കും കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യുവൽ ഫ്രീഡം ബെനിഫിറ്റ്സ് ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല, അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഓരോ 4 ഓരോ ക്വാർട്ടറിലും ഒരു വിസിറ്റ് വീതം, അതായത് 4 ടോട്ടൽ കോംപ്ലിമെൻ്ററി ലൗഞ്ച്, എയർപോർട്ട് ലോഞ്ച് വിസിറ്റ് നമുക്ക് ഈ കാർഡ് നൽകുന്നുണ്ട്. ഇനി മൈൽസ്റ്റോൺ എന്ന് പറയുന്നത് ഏകദേശം 3,00,000 രൂപ വരെയുള്ള സ്പെൻഡ് എത്തുമ്പോഴത്തേക്കും യാത്ര, ആദിത്യ ബിർള ഫാഷൻ അല്ലെങ്കിൽ ബാറ്റ ഓർ ഹഷ് പപ്പീസ് എന്ന് പറയുന്ന ഷൂ സ്റ്റോറുകളിൽ ഉള്ള വൗച്ചേഴ്സ് നമുക്ക് കിട്ടാം. നമുക്ക് ആ വൗച്ചേഴ്സ് തിരഞ്ഞെടുക്കാം. അത് ഒരു 2,000 രൂപയുടെ വൗച്ചേഴ്സ് ആണ് നമ്മൾക്ക് ഇവർ തരുന്നത്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതർ ബെനിഫിറ്റ്സ് ആയിട്ട് പറയാനുള്ളത് ഈ കാർഡിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫ്രോഡ് ലയബിലിറ്റി കവർ നൽകുന്നുണ്ട്. ഇനി 2,00,000 രൂപയിൽ കൂടുതൽ ഒരു വർഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇവർ ഈ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ റിന്യൂവൽ ഫീസ് വെയ്വ് ചെയ്ത് തരുന്നുണ്ട്. റിവാർഡ് പോയിന്റ്സ് നമുക്ക് ബി പി സി എൽ പെട്രോൾ പമ്പുകളിൽ ഡയറക്റ്റ്ലി പെട്രോൾ ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എസ് ബി ഐയുടെ തന്നെ ഷോപ്പ് ആൻഡ് സ്മൈൽ റിവാർഡ് കാറ്റലോഗിൽ നമുക്ക് ഈ പറഞ്ഞ റിവാർഡ് പോയിന്റ്സ് റിഡീം ചെയ്ത് സാധനങ്ങളോ ഗിഫ്റ്റോ ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രീമിയം ക്രെഡിറ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജോയിനിങ് ഫീ എന്ന് പറയുന്നത് വൺ ടൈം ജോയിനിങ് ഫീ 1,499, അതായത് 500 പ്ലസ് ജി എസ് ടി കൂടെ ഉണ്ടാവും. ഇനി റിന്യൂവൽ ഫീ എന്ന് പറയുന്നത് ഓരോ വർഷവും 1,500 രൂപ, അതായത് 1,499 പ്ലസ് ജി എസ് ടി നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. റിന്യൂവൽ ഫീസ് വേവ് ചെയ്തെടുക്കണമെങ്കിൽ 2,00,000 കൂടുതൽ ഈ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യേണ്ടതാണ്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഈ കാർഡിലുണ്ട്. അപ്പോൾ ഈ കാർഡിനെ കുറിച്ച് ഉള്ള വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഈ 2 കാർഡുകളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയത്. 2 കാർഡിൻ്റെയും ഏകദേശം എല്ലാം ഫീച്ചേഴ്സും സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ റിവാർഡ് പോയിന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ആനുവൽ ഫീസും ജോയിനിങ് ഫീസും ഒക്കെ കൂടുതലാണ്. കൂടാതെ ഇതിനകത്ത് കുറച്ചുകൂടെ ഓഫേഴ്സും സ്പെഷ്യാലിറ്റീസും കൂടെ ഈ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പഴയ വേരിയൻ്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ എനിക്കത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. കാരണം അത് തന്നെ ഉപയോഗിച്ചാണ് ഞാൻ പെട്രോൾ അടിക്കാറുള്ളതും എനിക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു ഡ്രൈവറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു ഉള്ള ഒരു ജോലിയാണ് കൂടുതലെങ്കിൽ, നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ടേഷൻ ആവശ്യമായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ജോലിയാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ, നിങ്ങൾ പെട്രോൾ കുറേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,500 രൂപേനേക്കാളും കൂടുതൽ ചിലവ് പെട്രോളിൽ, അതായത് പെട്രോളിൻ്റെ കോസ്റ്റ് സേവിങ് ഇതിൻ്റെ ഒരു കോസ്റ്റ് സേവിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഇതിൻ്റെ ഒരു ജോയിനിങ് ഫീ, ആനുവൽ ഫീ എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം
നിങ്ങളുടെ ചെലവിനെ അടിസ്ഥാനമാക്കി, അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം വിലയിരുത്താവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ 1500 രൂപ കൊടുത്താലും ഈ ക്രെഡിറ്റ് കാർഡ് അതിൽ കൂടുതൽ ആനുകൂല്യങ്ങളും ക്യാഷ് ബാക്സും ഒക്കെ പെട്രോൾ വൈസ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1500 രൂപ കൊടുത്ത് അതിനോടൊപ്പം തന്നെ വർഷാവർഷം 1500 രൂപ കൊടുത്തൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിലവിനേക്കാളും കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എടുക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് പഴയ വേരിയൻറ്റിലേക്ക്, 500 രൂപയുടെ വേരിയൻറ്റിലേക്ക് പോവാം. എന്തായാലും ഈ രണ്ട് ക്രെഡിറ്റ് കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടാവുന്നത് നല്ലതാണ്. SBIയുടെ വിശ്വാസ്യതയും EMI ഓഫേഴ്സും ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട്സുകളും എല്ലാം ഈ കാർഡ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട്, സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ചാനലിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. കമൻസിലൂടെയും അവ നമ്മളെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമയം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.